ആരാ? ഫസ്റ്റ് ലുക്കിൽ നിന്ന് ഞാനൊരു ബ്രാഹ്മണൻ ആണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇല്ല ഇല്ലേ, നാടാ കണ്ടോ, ബ്രാഹ്മണ പൂണൂല്. ഓ, ഈ ബർമാൻ പ്ലംബ്ലാവൽ ബംഗ്ലാവ്, ആ അങ്ങനെയും പറയാം. ഇതന്നെയല്ലേ സ്ഥലം? ആ ഇത് തന്നെ ഇത് തന്നെ. സുധീഷ് ഇല്ലേ അവിടെ? നമ്മളെ ഹോട്ടലടുത്തുണ്ട് സുധീഷ്. നിങ്ങളാരാ? ഞാൻ അപ്പു നമ്പൂതിരി, കടുത്ത ബ്രാഹ്മണ. ഓ, ബാക്കി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. അല്ല, ഹായ്, ഇങ്ങോട്ട് വരിക. നല്ല തണുപ്പുണ്ടല്ലോ അല്ലേ? ഇരിക്കി, എന്റെ മുന്നേ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സുധീഷേ, ഇതാ ആരാ വന്നു നോക്ക്, വേഗം വാ. അല്ല, നാട്ടിലെവിടെ? ഞാൻ കോഴിക്കോട്. ഓ, ശ്രീധർ. ഈ ശ്രീധരന്റെ പെങ്ങളെ മോയ്, അപ്പു അപ്പു ശാന്തി ബ്രാഹ്മണാണ്. ഇതാ കണ്ടില്ലേ? അല്ല, പുള്ളിപ്പുഴ അവിടെ തന്നെയാണോ? കടലിനകത്ത് ഒഴുകി നടക്കുക. വകയൊരു അമ്മാവന്റെ അസ്ഥി ഒഴുക്കാൻ പോയതാ കൂട്ടത്തിൽ ഇയാള് ഒഴുകിപ്പോയി. ഞാൻ ടെൻഷൻ വരുമ്പോ ഇപ്പൊ ഇത് ആലോചിക്കല്. എനിക്കിപ്പോ പേടി എന്താ വെച്ചാൽ ഇയാള് ബോർഡിങ് അങ്ങനെ കിട്ടിണ്ട്, പിന്നെ ഇയാൾ അസ്ഥി ഒഴുക്കാൻ ഞാൻ പോണ്ടി വരില്ലേ. അപ്പോഴും ഞാൻ ആലോചിക്കും. ഞാൻ പറ ചന്ദനത്തിരി മാതിരി ആയിപ്പോയല്ലോ. ധാരാ അത്ഭുതത്തിലെ ഭൂതം. പിന്നെ എനിക്ക് പറഞ്ഞ മാതിരി ഞാൻ വന്ന് ആളെ കണ്ടിട്ടുണ്ട്. നിനക്ക് ആളെ മനസ്സിലായ? ഇപ്പൊ പറഞ്ഞു. ഇങ്ങോട്ട് നമുക്ക് അകത്ത് പോയി സംസാരിക്കും. കൂട്ടാൻ സംസാരിക്കും. അല്ല, എന്റെ സഞ്ജി, നീ അത് കിടത്തെ. ടൂർസ് ഫുള്ള് ഇതില്ല. മാതാമനെ ഒഴിപ്പിക്കാനേ നാട്ടീന്ന് വന്നതാ. ഓഹോ, അങ്ങനെ തൊട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. ഞാൻ കടുത്ത ബ്രാഹ്മണ. സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. പ്രയത്നം മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് മതി. ഏതൊഴിയാത്ത ബാധയും ഞാൻ ഉള്ളു. അടിപൊളി. എന്താ പേര്? അപ്പുശാന്തി ബ്രാഹ്മണ, കടുത്ത ബ്രാഹ്മണൻ. ആരോട് പോവാൻ? അന്നോടല്ല, ആത്മാവിനോട് പറഞ്ഞു. കുട്ടിന്റെ മേലല്ലേ ആത്മാവുള്ളത്? അങ്ങനെയാണല്ലോ ഇപ്പം പറഞ്ഞു. അതൊക്കെ അന്നല്ലേ പ്രേതം മാറി. ഇതെന്താ എക്സ്ചേഞ്ച് മേടയോ? അതാ ഞാനും നോക്കിന്, അല്ലേ എനിക്ക് തളർച്ച വേണ്ടത്. കൊഴപ്പൊന്നുമില്ല, നല്ലതാ. പാവം മാറിപ്പോയത്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഏതോ ഒരു ശവത്തിന്റെ ഒന്ന് കുളിക്കണം. ചായ? ആ, ഇനിയിപ്പോ ചായ കുടിച്ചിട്ട് കുളിക്കാം. ബ്രാഹ്മണാണ്, എന്നാലും തന്നോളൂ. ഉസാറായിണ്ട്. എന്താ പേര്? നല്ല പേര്. കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇന്ന് മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. പ്രേതം പോയിട്ട് ഏലി പോലും ഇവിടെ നിൽക്കൂല. പോരെ, ബ്രാഹ്മണാണ്, ഊണിലൊക്കെ ഉണ്ടാകത്ത്. ചായ കുടിക്കും? ഓ, ഞാനൊരു തുള്ളി ഇല്ലാണ്ട് കുടിക്കും. ഈ മദാമ ഏതോ ചായക്കടക്കാരി ഇരുന്നതാണ്, കണ്ടില്ലേ ഏത് സമയം ചായ ഇട്ട് നടക്കുന്നത്. ഏടാ സുധിയെ, ഏതാടാ കുട്ടി, നല്ല ശ്രീത്വം. ശ്രീത്വം എന്റെ അപ്പുവേട്ടാ, അവളുടെ മേത്താണ് പ്രേതം. പെങ്ങളെ, പെങ്ങളെ, ഇവിടെ ഉണ്ടോ? ഞാൻ ഉപദ്രവിക്കാൻ വന്നൊന്നല്ല, ഒളിച്ചു പോണുമില്ല. ഭയങ്കരായിട്ട് വിശക്കുണ്ട്. എന്തെങ്കിലും എടുത്ത് കഴിക്കട്ടെ? ഏ, കഴിക്കട്ടെ. മൗന സമയമായിട്ട് എടുക്ക കേട്ടോ. ഇടുക്കണ്ടേ പെങ്ങളെ. ഇനി എന്നും ഒരു നല്ല ആങ്ങളായിട്ട് ഞാൻ ഈ തറവാട്ടിലുണ്ടാവും. ഇത് അപ്പു ആങ്ങളെന്റെ വാക്കാ. പെങ്ങളെ, പെങ്ങളെ, പെങ്ങളെ.